എല്ലാവർക്കും നമസ്കാരം പോത്തൻ സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുന്തിരിയുടെ ജ്യൂസ് ആണ് ഇനി ഞാൻ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട് മുന്തിരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ് അപ്പോൾ ഇത് കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കുറച്ച് നേരം വെച്ചു അതിനുശേഷം നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്താണ് അപ്പം ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര എടുക്കുക ഇതൊരു അരക്കിലോളേ ഉള്ളൂ ഇതിപ്പം നല്ല കുരുവില്ലാത്ത മുന്തിരിയാണിത് ആദ്യം തന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നെക്കൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി ഇനി നമുക്കിത് തീ ഓണാക്കി കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം വെന്ത് വരണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒന്ന് പൊട്ടി വന്നാൽ മതി എല്ലാം പൊട്ടി പൊട്ടി വന്നിട്ടുണ്ട് അപ്പം ഇത് ഇനി നന്നായിട്ടൊന്ന് തണുത്ത് വരണം തണുത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ആദ്യം വെള്ളം മൊത്തത്തോടെ ഒഴിക്കണ്ട മുന്തിരിങ്ങ മാത്രം നമുക്ക് എടുത്ത് ഇട്ട് കൊടുക്കാം മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുക്കുമ്പോൾ ഇതേപോലത്തെ ഒരു വലിയ അരിപ്പ വേണം എടുക്കാനായിട്ട് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം മുന്തിരിയുടെ ജ്യൂസ് മൊത്തം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം മധുരം നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ടുകൊള്ളുക ഇതിൻ്റെ സീസണായി വരുമ്പോഴേക്കും മേടിച്ച് നന്നായിട്ട് വൃത്തിയായിട്ട് കഴിയുന്ന ശേഷം ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് കുപ്പികളിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി ഒരു കുഴപ്പവും വരത്തില്ല കേടാകാതെ ഇരുന്നോളും അപ്പം ഇത് ഞാനൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം അടിപൊളി മുന്തിരി ജ്യൂസ് റെഡിയായിട്ടുണ്ട് അപ്പം ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക 100% ഞാൻ പറയുന്നു ഇത് നല്ല ടേസ്റ്റി ആണ് നല്ല തണുത്തതിന് ശേഷം നിങ്ങളിത് ഉപയോഗിക്കുക അപ്പം ഇതിനൊരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് സ്പെഷ്യൽ താങ്ക്സ് ടു മുംതാസ് ചേച്ചി ആൻഡ് ഫസൽ സാർ അവരാണ് എന്നെ ഈ റെസിപ്പി പഠിപ്പിച്ചതും അതുപോലെ തന്നെ ഇത്ര ടേസ്റ്റി ആയിട്ട് ഞാൻ കുടിച്ചതും ആദ്യമായിട്ട് അവരുണ്ടാക്കി തന്നതാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം